ഹലോ പറയടി. എടി നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. വരുമ്പോ രണ്ടു കുപ്പി ബിയറും കൂടെ വാങ്ങിച്ചോ. ബിയറോ? ആ എനിക്ക് വേണ്ട. നിനക്കല്ല, രണ്ടും എനിക്കാ. നിനക്ക് വേണമെങ്കിൽ നീ വേറെ വാങ്ങിച്ചോ. ശരി, ഓക്കെ. എടിടി എന്തേ കാണിക്കണേ? എന്താ എന്ത് പറ്റി? ആ വൃത്തിട്ടുള്ള വന്നിട്ടുണ്ട്. അവൻ അവളെ കാണാൻ പോയിക്കോ. ആര്? അവള്, ജാനകി. ഓ, അരുണിന്റെ എക്സോ? എന്താ മാഷേ പരിപാടി? നമ്മള് വന്നേന്ന് അറിഞ്ഞില്ല അല്ലേ? ബിസി ആണോ? ഇല്ല, നല്ല അടിപൊളിയായിട്ടാണല്ലോ വന്നേക്കുന്നേ. അത് പിന്നെ നമ്മളൊരു ഡേറ്റിനൊക്കെ വരുമ്പോ ഇത്തിരി സ്റ്റൈൽ ആവണ്ടേ? എടോ, ഞാൻ ചുമ്മാ പറഞ്ഞാ, കോളേജിൽ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വന്നയാ. നിനക്ക് ഇത്ര ഇഷ്ടക്കേട് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാ അവനെ പോവാൻ അനുവദിച്ചേ? എടി, എനിക്ക് ആദ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു, പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോ വെറുതെ നെഗറ്റീവ് അടിച്ച്. Maybe I'm PMSing or something. പുല്ല് ആദ്യം വേണ്ടെന്നങ്ങ് പറഞ്ഞാ മതിയായിരുന്നു. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, കുഴപ്പമില്ല, ഇറ്റ്സ് അരുൺ. അവനൊന്നും അവളെ കണ്ടിട്ട് നിന്റെ അടുത്തേക്ക് ഇങ്ങനെ തിരിച്ചു വരില്ലേ? എടി, കിച്ചണിലൊന്നുമില്ലേ? ഇല്ലടി, എന്തെങ്കിലും വാങ്ങിയിട്ട് വേണോ? അല്ല, നിനക്ക് വിശക്കുന്നില്ലേ? ഞാൻ എന്താ ഓർഡർ ചെയ്യട്ടെ? എടി, ഇവിടെ തന്നെ ഇരുന്നിട്ട് ആകെ ഒരു മൂഡ് ഓഫ്. നമുക്ക് പുറത്ത് പോയി കഴിക്കാം. എന്നാ പിന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് വാ, നമുക്ക് പുറത്തു പോവാ. നീ ശരിക്കും മാറിപ്പോയില്ലോടോ. ഇപ്പൊ എന്താ കോൺഫിഡന്റ് ആയിട്ട് എന്റെ മുമ്പിൽ നിൽക്കുന്നേ? ശരിക്കും ഉറപ്പിച്ച കല്യാണം മുടക്കിയിട്ട് നീ കാനഡയിൽ പോകുന്ന എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. ഈ ധൈര്യമൊക്കെ എവിടെ നീട്ടി? ആര് വേണ്ടെന്ന് വെച്ചെന്ന? കല്യാണം വേണ്ടെന്ന് വെച്ചോ, ഞാനൊന്നുമല്ല. എൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന അച്ഛനല്ലേ. ഞാൻ പ്രേമിക്കണോ വേണ്ടയോന്ന് തീരുമാനിക്കുന്ന അച്ഛൻ, കല്യാണം കഴിക്കണോ വേണ്ടയോന്ന് തീരുമാനിക്കുന്ന അച്ഛൻ, അവസാന ആ കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ചതും അച്ഛൻ. ആ കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ചത് ശരിക്കും എനിക്കൊരു വേക്കപ്പ് കോളായിരുന്നു. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, മോളെ ജാനകി, നീ നിനക്ക് വേണ്ടി നിന്നിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടയാകുമെന്ന്. അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഐ സ്റ്റുഡ് അപ്പ് ഫോർ മൈസെൽഫ്. എനിക്ക് ജീവിതത്തിൽ ഒരൊറ്റ റിഗ്രറ്റേ ഉള്ളൂ, ഈ തീരുമാനം ഞാൻ കുറച്ച് നേരത്തെ എടുക്കണമായിരുന്നു. നമുക്ക് ഹൽമത്തിലേക്ക് വിട്ടാലോ? അത് വേണ്ട, വേറൊരു അടിപൊളി സ്ഥലമുണ്ട്, നേരെ ടൗണിലോട്ട് വിട്ടു. ശരി, ആ കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതല്ലേ ഞാൻ പറഞ്ഞേ. എടി എടി എടി, ഇത് അരുണിന്റെ കാറല്ലേ? എനിക്ക് ഉറപ്പായിരുന്നു ഇവിടെ തന്നെ അവര് വരുള്ളൂന്ന്. ഓ ചമ്മോ, എടി നീ എങ്ങോട്ടേ പോകുന്നേ? അവരെവിടെ ഇരിക്കുന്ന നീ കണ്ടില്ലേ? ഓ, ഞാനത് പറയട്ടെ, ഒന്ന് വിട്ട്, ഞാൻ പോട്ടെ. നമുക്ക് വീട്ടിൽ ചെന്ന് സമാധാനമായിട്ട് സംസാരിക്കാം. എന്റെ കീർത്തി ഒന്ന് അതെ, അവരൊന്ന് സംസാരിച്ചു. അതൊക്കെ വിട്, നിന്റെ വർക്ക് എങ്ങനെ പോകുന്നു? മീറ്റിംഗ്, പ്രോജക്ട്, അങ്ങനെ പോകുന്നു. ഒരു സിപ്പ് ബിയർ, ചെറുത്, ബാക്കി ഫുള്ളി ഉള്ള കഴിച്ച കണ്ടില്ലിരുന്ന ആടുന്ന്. പിന്നെ നമ്മുടെ ചെവിയിൽ കൂടെയുള്ള മൂപ്പിന് എന്ത് പറയുന്നു? സുഖായിരിക്കുന്നു. സോറി, ഐ മീൻ യുവർ ഫാദർ. അച്ഛൻ സുഖായിരിക്കുന്നു.
അത് ഇവനെപ്പോഴും പുള്ളിക്കാരനെ അങ്ങനെ വിളിക്കാറ്. എനിക്ക് പേരറിയില്ലായിരുന്നു കേട്ടോ, ആ ഓർമ്മയിൽ വിളിച്ചു പോയതാ, സോറി. അച്ഛന് സുഖമില്ലെന്ന് ചോദിച്ചപ്പോരായിരുന്നോ? അതിലൊരു ത്രില്ലില്ല. കുട്ടികളൊന്നും നോക്കുന്നില്ലേ? ഞാനതിന് കല്യാണം കഴിച്ചിട്ടില്ല. എന്ത് പണിയാടി നീ കാണിച്ചേ? ഇതിപ്പോ ഞാനും പെട്ടുപോയല്ലോ. അടുത്തൊന്നും നിർത്താണ്ട് ഇവിടെ കൊണ്ട് നിർത്തിയപ്പോ ഞാൻ അപ്പഴേ ഓർക്കണായിരുന്നു. നീ ചിരിക്കല്ലേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ എന്തേണ്ടേ, ഇത് ഓർത്തോ അവിടെ കരഞ്ഞോണ്ടിരിക്കണോ? എടി നീ വാ തുറന്ന് പറയണായിരുന്നു, നിന്റെ ഫീലിംഗ്സിന് വില തരാത്തവനൊന്നും അല്ലല്ലോ. ഇതിപ്പോ നമ്മൾ ഒരുമാതിരി കയറി ചെന്ന് ഇൻസൾട്ട് ചെയ്ത പോലെ ആയില്ലേ? എന്താ എടി, ഞാൻ കുറച്ച് ഓവറായിപ്പോ. ഇനി നീ മദ്യം കൈകൊണ്ട് തൊട്ടാൽ അന്ന് നിന്റെ അന്ത്യമായിരിക്കും, കേട്ടല്ലോ. അത് കുഴപ്പമൊന്നുമില്ല, നീ ഇനി വീട്ടിൽ പോയി അടിയൊന്നും ഉണ്ടാക്കണ്ട. ഏയ്, തന്നെ കാണാൻ വരുന്നു പറഞ്ഞ ഭയങ്കര കൂളായിരുന്നു, പക്ഷെ പെട്ടെന്ന് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. നിനക്ക് ഇതൊക്കെ മനസ്സിലാവാൻ ഇനി കുറേ സമയമെടുക്കും. ശരിക്കും അവള് വരണ്ടെന്ന് പറഞ്ഞു, നീ തന്നെ കാണാൻ വരത്തില്ലായിരുന്നു. സർപ്രൈസ് ആയി തരണം എന്ന് വിചാരിച്ച. ഇത് ചെവി പൂടിയുള്ള മൂപ്പിന്റെ സെലക്ഷൻ അല്ല കേട്ടോ, എന്റെ സ്വന്തം ചോയ്സാ. എന്താ നോക്കണേ? ഞാൻ വണ്ടി എടുക്കട്ടെ. ആ വീട്ടിലേക്ക് വാ, ഞാൻ വെച്ചിട്ടുണ്ട്.